അമേരിക്കയെക്കുറിച്ച് ലോകത്തെ അറിയിച്ചവരിൽ നിർണായക പങ്ക് വഹിച്ച നാവികനാണ് ക്രിസ്റ്റഫർ കൊളംബസ്. ഇപ്പോഴിതാ സ്പെയിനിലെ സെവില്ലെ കത്തീഡ്രലിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ ക്രിസ്റ്റഫർ കൊളംബസിൻ്റെതാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഗവേഷകർ. 20 വർഷം നീണ്ട ഗവേഷണത്തിനൊടുവിലാണ് DNA പരിശോധനയിലൂടെ ശരീരാവശിഷ്ടം കൊളംബസിൻ്റെതെന്ന് തന്നെയാണെന്ന് ഗവേഷകർ കണ്ടെത്തിയത്. ഇതോടെ 500 വർഷം നീണ്ട ദുരൂഹതയ്ക്കാണ് അവസാനമായത്. 1506 ക്രിസ്റ്റഫർ കൊളംബസ് അന്തരിച്ചത്. കൊളംബസിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം കണ്ടെത്തുന്നതിൽ ഗവേഷകരും ചരിത്രകാരന്മാരും ഒരുപോലെ പ്രതിസന്ധി നേരിട്ടിരുന്നു. കൊളംബസിൻ്റെ മരണശേഷം മൃതദേഹം പലയിടത്തേക്ക് മാറ്റിയത് ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘത്തെ കുഴപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെയാണ് കൃത്യമായ സ്ഥലം എന്നതിനെക്കുറിച്ച് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. 1506 സ്പെയിനിൽ വച്ചായിരുന്നു കൊളംബസ് മരിച്ചത്. പിന്നീട് ശരീരം കരീബിയൻ ദ്വീപായ ഹിസ്പാനിയോലയിലേക്ക് കൊണ്ടുപോകുകയും അവിടെ നിന്ന് ക്യൂബ, സെവിയ എന്നിവിടങ്ങളിലേക്ക് എത്തിച്ചുവെന്നുമാണ് കരുതപ്പെടുന്നത്. എന്നാൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൊളംബസിൻ്റെ DNA അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുടെയും ബന്ധുക്കളുടെയും DNA താരതമ്യം ചെയ്താണ് ഗവേഷകർ ഒരു നിഗമനത്തിലെത്തിയത്. പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. സെവില്ലയിൽ കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങൾ കൊളംബസിൻ്റെതാണെന്ന വാദങ്ങൾ ശരിയാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. ഇതാണ് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ മിഗ്വേൽ ലോറൻഡോ എന്ന ഫോറൻസിക് ശാസ്ത്രജ്ഞൻ പറഞ്ഞത്. സ്പെയിനിലെ സെവില്ലെ കത്തീഡ്രലിലെ കല്ലറയിലുള്ള ശരീരാവശിഷ്ടങ്ങൾ കൊളംബസിൻ്റെതാണെന്ന് മുൻപ് പല ചരിത്രകാരന്മാരും അഭിപ്രായപ്പെട്ടിരുന്നു. 2003 ലോറൻഡോയും ചരിത്രകാരനായ മാർഷൽ കാസ്ട്രോയും കല്ലറ തുറന്ന് അവശേഷിച്ചിരുന്ന അസ്ഥികൾ ശേഖരിച്ച് പഠനവിധേയമാക്കാൻ തീരുമാനിച്ചത്. ഇരുവരും അസ്ഥികൾ പഠനവിധേയമാക്കാൻ തീരുമാനിച്ച സമയത്ത് DNA സാങ്കേതിക വിദ്യ ഇന്നത്തെ കാലത്തെ പോലെ പുരോഗതി പ്രാപിച്ചിരുന്നില്ല. പിന്നീട് കൊളംബസിൻ്റെ സഹോദരൻ ഡീഗോയുടെയും മകൻ ഹെർണാൻഡോയുടെയും DNA പരിശോധിച്ചു. ഇരുവരെയും സെവില്ലെ കത്തീഡ്രലിലാണ് സംസ്കരിച്ചിരുന്നത്. ഈ പഠനത്തിലാണ് ഇരുവരുടെയും DNA സാമ്പിളുകൾ കൊളംബസിൻ്റേതുമായി വളരെയേറെ സാമ്യമുണ്ടെന്ന് കണ്ടെത്തിയത്. ഇവയ്ക്ക് പുറമേ കൊളംബസ് ക്രൈസ്തവനായിരുന്നില്ല, ജൂതനായിരുന്നുവെന്നും ഗവേഷണ സംഘം കണ്ടെത്തി. 1451 ഇറ്റലിയിലെ ജനോവയിലാണ് കൊളംബസ് ജനിച്ചതെന്നാണ് നേരത്തെ കരുതപ്പെട്ടിരുന്നത്. എന്നാൽ കൊളംബസ് സ്പെയിനിലാണ് ജീവിച്ചിരുന്നതെന്നും അദ്ദേഹം ജൂതനായിരുന്നുവെന്നുമാണ് ഗവേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞത്. മതപീഡനം സഹിക്കവയ്യാതെ ഒരുപക്ഷെ അദ്ദേഹം വ്യക്തിത്വം മറച്ചുവെക്കുകയോ ക്രൈസ്തവനായി മതം മാറിയതോ ആകാമെന്നും ഗവേഷകർ സംശയിക്കുന്നു. ഇതോടെ ചരിത്രകാരന്മാരെ നിരന്തരം കുഴപ്പിച്ച നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ഗവേഷണത്തിൻ്റെ നിഗമനങ്ങൾ സ്പെയിനിലെ TVE ചാനലിൽ സംപ്രേഷണം ചെയ്യും. കൊളംബസ് DNA ദ ജെന്യൂൻ ഒറിജിൻ എന്നാണ് പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത്. കൊളംബസിൻ്റെ പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരിപാടിയിലൂടെ സ്ഥിരീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.